നമസ്കാരം, കർമ്മന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത 5 വർഷത്തെ ഭരണാധികാരികൾ ആരാണ് എന്ന് നിശ്ചയിക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം നടക്കാനിരിക്കുകയാണല്ലോ. ഇനി ഒരു ഘട്ടം കൂടിയേ നടക്കാനുള്ളൂ. പക്ഷേ ഈ അവസരത്തിലും ഇവിടെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവർ പറയും, ഇതാ എൻ.ഡി മുന്നണി രാജ്യം ഭരിക്കാൻ പോകുന്നു, രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്, DMK സ്റ്റാലിനും മറ്റുമൊക്കെ അടുത്ത മന്ത്രിമാർ ആരായിരിക്കണം എന്ന കാര്യത്തിൽ അവർ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ചില കത്തുകളും എഴുത്തുകളും മറ്റുമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചുവടുപിടിച്ചുകൊണ്ട് ഇവരിങ്ങനെ വാർത്ത പടച്ചുവിടും, ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. ഇവിടെ ഇനിയിപ്പോൾ മാറാനൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി വോട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇവരിങ്ങനെ നിരന്തരം വാർത്തകൾ ഇങ്ങനെ മെനഞ്ഞ് പടച്ച് വിട്ടുകൊണ്ടിരിക്കും. ഈ ഒരു അവസരത്തിലാണ് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെ കുരുവംശം എന്നാണ് വിളിക്കുന്നത്, അയാളുടെ ശരിക്കുള്ള പേര് ഞാൻ പറയുന്നില്ല, ഇത്രയും മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ആരാണെന്ന്. അദ്ദേഹം 2014 അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമപ്രവർത്തനം, അതായത് അദ്ദേഹം ഉത്തരേന്ത്യയിൽ UP പോലുള്ള ഒരു സ്ഥലത്താണ്, അവിടെ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ അത് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ സംഗതി തുടങ്ങുന്നത്: മനു, ഞാനിപ്പോൾ ഗാസിയാബാദ് എന്ന സ്ഥലത്താണ്. ഇത് ഇവിടുത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ളത് രാജ്നാഥ് സിംഗ് ആണ്. പക്ഷേ അദ്ദേഹം ഇവിടെ സുരക്ഷിതമല്ല എന്ന് കണ്ട് അദ്ദേഹം താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള ലക്നൗവിലേക്ക് മാറുകയാണ്. അതിനുള്ള കാരണം, ഈ ഗാസിയാബാദ് ഡൽഹിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ഡൽഹിയിൽ ആം ആദ്മി വളരെ ശക്തമാണ് എന്നറിയാമല്ലോ, അതിൻ്റെ സ്വാധീനം ഇവിടെ ഉള്ളതിനാൽ ആം ആദ്മി പാർട്ടിയോട് മത്സരിക്കാൻ തോറ്റുപോകുമോ എന്ന ഭയത്താലാണ് രാജ്നാഥ് സിംഗ് ലക്നൗവിലേക്ക് മാറുന്നത് എന്ന തരത്തിൽ ഇങ്ങനെ ഗീർവാണം കീച്ചി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുരുവംശം. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് ഇതിലൊരു ആകാംക്ഷ, എന്താണ് സംഭവം, ഇനി ഇദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും. എന്തായാലും അവിടെ ആ സീറ്റിലേക്ക് മത്സരിക്കാൻ വന്നത് മുൻ കരസേനാ മേധാവിയായ VK സിംഗ് ആണ്. അപ്പോൾ VK സിംഗ് കരസേനാ മേധാവിയായി വിരമിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം BJP ചേരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാസിയാബാദ് അദ്ദേഹത്തിന് കൊടുക്കുന്നു, പകരം ഈ നമ്മുടെ രാജ്നാഥ് സിംഗ് അവിടുന്ന് നേരെ ലക്നൗവിലേക്ക് പോകുന്നു. പക്ഷേ അതിനെയാണ് ഈ തരത്തിൽ ഈ കുരുവംശം വളച്ചൊടിച്ച് വാർത്ത കൊടുക്കുന്നത്. ഇനി ഇലക്ഷൻ നടന്നു, അതിനുശേഷം അതിൻ്റെ റിസൾട്ട് നോക്കി, റിസൾട്ടെല്ലാം വന്നു കഴിഞ്ഞപ്പം ഇത് ഒരു ആകാംക്ഷ കൊണ്ട് അവിടുത്തെ റിസൾട്ട് എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി, അന്തം വിട്ടുപോയി. അവിടെ റിസൾട്ട് വന്നപ്പം BJPയുടെ ജനറൽ വിജയകുമാർ സിംഗ് അഥവാ VK സിംഗിന് 758482 വോട്ട് കിട്ടി. 758482% വോട്ട്, ഏതാണ്ട് 56% മുകളിൽ അദ്ദേഹം മാത്രം പിടിച്ചു. ഇനി രണ്ടാമത് വന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 191222 വോട്ട് മാത്രമാണ്, അതായത് 500,000 മുകളിൽ ഭൂരിപക്ഷം, 500,000 മുകളിൽ ഭൂരിപക്ഷം കിട്ടി ഗാസിയാബാദിൽ. ഇനി ഈ കുരുവംശം പറഞ്ഞ ആപ്പിൻ്റെ സ്ഥാനാർത്ഥി എവിടെ കിടക്കുന്നു എന്നറിയാൻ നോക്കിയപ്പോഴാണ് രണ്ടാമതില്ല, മൂന്നാമതില്ല, നാലാമതില്ല, അഞ്ചാമത് പോയി കിടക്കുന്നു. അത് ഈ സ്ഥാനാർത്ഥിയെ പേടിച്ചിട്ടാണ് രാജ്നാഥ് സിംഗ് ലക്നൗവിലേക്ക് പോയെന്ന് തള്ളിമറിച്ചത് ആര്? കുരുവംശം. ഇനി ലക്നൗവിൽ പോയി നിന്ന രാജ്നാഥ് സിംഗ് 300,000 മുകളിലാണ് അവിടെ ജയിച്ചത്. അത് വമ്പൻ വിജയമാണെന്ന് ഓർത്ത് നോക്കി, വമ്പൻ വിജയം. അപ്പോൾ അത്തരം ഒരു മത്സരം നടന്ന മണ്ഡലത്തിൽ നിന്ന് തള്ളിമറിച്ചത് ഇങ്ങനെയാണ്, ആപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ പേടിച്ചിട്ട് BJP സ്ഥാനാർത്ഥിയായ രാജ്നാഥ് സിംഗ് ലക്നൗവിലേക്ക് പോകുന്നു, പകരം മുൻ കരസേനാ മേധാവിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന തരത്തിൽ വാർത്ത പടച്ചു വിട്ടതാണ്. അപ്പോൾ അന്ന് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ചാനലിനെയൊക്കെ വിശ്വസിക്കുന്നൊരു ഇങ്ങനെ, ഓ ശരിയാണ്, BJP അവിടുന്ന് പേടിച്ചോടുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴോ എവിടെ പോയി കിടക്കുന്നു നോക്കുക, ആപ്പിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 89,147 വോട്ടാണ്, മറ്റേ ആൾക്ക് കിട്ടിയത് 758482 വോട്ടും. അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചിട്ടാണോ, അവിടുത്തെ പൾസ് വല്ലതും അറിഞ്ഞിട്ടാണോ ഈ മനുഷ്യൻ അവിടെ നിന്ന് തള്ളിമറിച്ചേ? അദ്ദേഹം ആ സമയത്തൊക്കെ കുറച്ച് വിശ്വാസ്യതയുള്ള മാധ്യമപ്രവർത്തകനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയേ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണുന്ന ചാനലിലുള്ളവർക്ക് പോലും അദ്ദേഹം പറയുന്നത് വിശ്വാസ്യമാണ്, അത്ര ആക്കി കളഞ്ഞു. ഇങ്ങനെയായിരിക്കരുത് മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. പക്ഷേ ഈ മനുഷ്യൻ്റെ പുറകെ തന്നെ പോകുന്ന, അല്ലെങ്കിൽ അത് അനുകരിച്ചുകൊണ്ട് നടക്കുന്ന കുറേയേറെ മാധ്യമപ്രവർത്തകരെ നമുക്കിന്ന് കാണാം. അതിനാൽ തന്നെ അടുത്ത മാസം 4 ഔദ്യോഗികമായിട്ട് റിസൾട്ട് വരും വരെ ഇവരിങ്ങനെ നിരന്തരം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വെബ് ഡെസ്ക്, കർമ്മന്യൂസ്.